ഫാമിലി കൗൺസിലിങ്ങിന് ഇന്ന് ഏറെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വ്യക്തികളാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. അവരുടെ വ്യക്തിത്വം ഉപേക്ഷിച്ചിട്ടില്ല, അവരുടെ വ്യക്തിത്വം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. രണ്ട് വ്യക്തികൾ ഒന്നായിത്തീരുന്നത്. ബഷീർ പറഞ്ഞതുപോലെ ഒന്നും ഒന്നും ഇമ്മണി വലിയ ഒന്നാകുന്നു എന്ന് പറഞ്ഞതുപോലെ, രണ്ട് ചെറിയ കൈത്തോടുകൾ ചേർന്ന് ഒരു വലിയ നദി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ, ഇവിടെ ദമ്പതികൾ ഒന്നായിത്തീരുന്നു, രണ്ട് വ്യക്തികൾ ഒന്നായിത്തീരുന്നു. ഇവിടെ വ്യക്തികൾ ഒന്നായിത്തീരുമ്പോൾ രണ്ട് കുടുംബങ്ങൾ ഒന്നായിത്തീരുന്നു. ഓരോ കുടുംബത്തിനും അതിൻ്റേതായ സംസ്കാരവും നിലയും വിലയും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതകളും എല്ലാം ഉണ്ട്. വളരെ വ്യത്യസ്തമാണ് കുടുംബങ്ങൾ. വളരെ വ്യത്യസ്തമായ രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള വ്യക്തികളാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മറ്റൊന്ന് രണ്ട് സമൂഹങ്ങളാണ്. വ്യത്യസ്ത സംസ്കാരത്തിലുള്ള, വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള രണ്ട് സമൂഹങ്ങളാണ് ഇതിനകത്ത് ചേരുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ബന്ധുക്കളും സ്വന്തക്കാരും ഇങ്ങനെ പലരും ഇതിനകത്ത് ഒന്നു ചേരുന്നു. അങ്ങനെ ദാമ്പത്യ ബന്ധം വളരെ ശക്തിയുള്ള, സുശക്തമായ ഒന്നായി മാറുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ വളരെ രസകരമായി പറയുന്നു, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ശരിയാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷേ പല കുടുംബങ്ങളിലും പല ദാമ്പത്യ ബന്ധങ്ങളിലും അത് ഉടലെടുക്കുമ്പോൾ തന്നെ പലപ്പോഴും പ്രശ്നങ്ങളോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ഡ്രസ്സെടുക്കുമ്പോൾ തുടങ്ങി, അല്ലെ പരിസരം അങ്ങും അങ്ങും കാണുമ്പോൾ തുടങ്ങി, അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ അങ്ങോട്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞ വാക്കുകൾ ഇതെല്ലാം തുടങ്ങി പ്രശ്നങ്ങൾ ആരംഭിക്കും. മറ്റൊന്ന് ഓർമ്മിക്കുക, ഇതെല്ലാം തങ്ങളുടെ മക്കളുടെ ദാമ്പത്യ ബന്ധത്തെ ബാധിക്കുന്നുണ്ട്. പറഞ്ഞതും ചെയ്തതും, പറഞ്ഞതും ചെയ്തതും മകൻ്റെയും മകളുടെയും മനസ്സിലുണ്ട്. അവരത് കളഞ്ഞിട്ടില്ല. ഒന്നും തിന്മ വിചാരിച്ചുകൊണ്ട് ചെയ്തതായിരിക്കണമെന്നില്ല, എല്ലാം നന്മയ്ക്ക് വേണ്ടി ആയിരുന്നിരിക്കും ചെയ്തത്. പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ഒരു സൈഡ് എഫക്റ്റ് പോലെ മാറിക്കാണും. അവളങ്ങനെ ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നു, പല പ്രശ്നങ്ങളായി മാറുന്നു. തുടർന്ന് അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കുന്നു, കുടുംബജീവിതം തകരുന്നതിന് കാരണമായിത്തീരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറയാം എന്ന് വിചാരിക്കുന്നു. ഒരു പോലീസ് കേസിൽ അകപ്പെട്ട ഭാര്യയും ഭർത്താവും, അവർക്കൊരു കുട്ടിയുമുണ്ട്. പോലീസ് കേസായി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ പോലീസുകാർ വന്നു, വളരെ വ്യക്തമായ അന്വേഷണങ്ങൾ നടത്തി. ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്, എന്നോട് എല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നില്ല. അത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കുടുംബ ബന്ധം, ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ദാമ്പത്യ ബന്ധം, അതിലെ ഭാര്യയും ഭർത്താവിനെയും എൻ്റെ അടുക്കൽ അവരുടെ ഒരു സുഹൃത്താണ് പറഞ്ഞു വിട്ടത്. കുഞ്ഞുമുണ്ട്. എൻ്റെ അടുക്കൽ വന്നു, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഇവരുടെ പ്രശ്നത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടു, വീട്ടിലുള്ളവർ ഇടപെട്ടു. അവസാനം ഒരു ഫേമസായ സൈക്കോളജിസ്റ്റിനെ വീട്ടിൽ കൊണ്ടുവന്ന് കൗൺസിലിംഗ് എടുത്തു. ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സ്റ്റെപ്പുകൾ കഴിഞ്ഞാണ്, അതിനുശേഷമാണ് പോലീസ് കേസിലേക്ക് എത്തിയത്. പേരൻസ് ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, അങ്ങനെ അനവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അതിനുശേഷമാണല്ലോ പലപ്പോഴും ഒരു എക്സ്പെർട്ടിൻ്റെ അടുക്കലേക്ക് പലപ്പോഴും ഈ പ്രശ്നങ്ങളുമായിട്ട് എത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കലക്കാവുന്നതിൻ്റെ പരമാവധി കലങ്ങിയാണ് ഈ ദമ്പതികൾ എൻ്റെ അടുക്കലെത്തിയിരുന്നത് സാർ. ഇനി സംഭവിച്ചത് പറയാം. വന്നു, ഞാൻ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ കേട്ടു. പ്രശ്നങ്ങളിൽ കൂടുതൽ പ്രശ്നം ഭാര്യയ്ക്കാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവസാനം അവളെ ഞാനൊന്ന് മെരുക്കിയെടുത്തു എന്ന് പറയാം. അവളുടെ മനസ്സിൽ ഏറ്റവും പ്രഥമമായി ചെയ്തത് ദാമ്പത്യ ജീവിതത്തിൻ്റെ അഭേദ്യത ബോധ്യപ്പെടുത്തി അവൾക്ക്. വിവാഹം ചുമ്മാ ഒരു കളിയല്ല, അത് അഭേദ്യത, അഭേദ്യമായൊരു ബന്ധമാണ്. നമ്മൾ ഡ്രസ്സ് മാറുന്നത് പോലെ ഭർത്താവിനെ മാറുവാനോ ഭാര്യയെ മാറുവാനോ ഒന്നും സാധിക്കുന്നതല്ല, അതിന് സ്ഥിരത ആവശ്യമുണ്ട് തുടങ്ങിയ ബോധ്യങ്ങൾ ഈ പെൺകുട്ടിയിൽ എത്തിച്ചു. ഏതായാലും ഈ പെൺകുട്ടി പറഞ്ഞു,
ഒരു കാരണവശാലും ഞാൻ ഡൈവേഴ്സിന് സമ്മതിക്കുന്നില്ല. ഞാൻ നൽകിയ കേസ് പിൻവലിച്ചുകൊള്ളാം. പോലീസ് സ്റ്റേഷൻ നൽകിയ കേസ് പിൻവലിച്ചുകൊള്ളാം. ഇന്നുവരെ ഈ പെൺകുട്ടി എൻ്റെ അടുക്കൽ സമ്മതിച്ചു. അവളെ മാനസികമായി ഞാൻ ഒരുക്കി. ഭർത്താവ് പറഞ്ഞത് അനുസരിച്ച് ഭർത്താവിന് അറിയേണ്ടിയിരുന്നത് തൻ്റെ ഭാര്യ മാനസിക രോഗിയാണോ എന്നറിയാൻ ആണ് അറിയേണ്ടത്. അതൊക്കെ ഞാൻ ഒരു വിധത്തിൽ ഒതുക്കി വിട്ടു. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ വന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ ഈ ദമ്പതികളെ പറഞ്ഞു വിട്ടു. ഞാനിവിടെ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ, ഈ ദമ്പതികൾ പിന്നീട് വന്നില്ല. രണ്ട് ഒരു മാസത്തിന് ശേഷം എൻ്റെ അടുക്കൽ ഇവരെ പറഞ്ഞു വിട്ട ആ സുഹൃത്ത് അദ്ദേഹത്തെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ പ്രശ്നം ഇപ്പോൾ ഭാര്യയ്ക്കല്ല, ഭർത്താവിനാണ് പ്രശ്നം. അവൾ ഒത്തിരി മാറിക്കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ അവൻ ഇനി ഒരു കൗൺസിലിംഗ് വരാനായിട്ട് തയ്യാറല്ലെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇവിടെ ചിന്തിക്കുക, ഇവിടെ ഈ ഭർത്താവ് കൗൺസിലിങ്ങിന് വന്നില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? അയാളുടെ ഒരു ജീവിതം പോകുന്നു എന്നല്ലാതെ ആർക്കാണ് നഷ്ടം? ഈ സുഹൃത്തിനെന്ത് നഷ്ടമിരിക്കുന്നു? അവരുടെ ദാമ്പത്യ ജീവിതം എന്നും ഇങ്ങനെ കലങ്ങി കലങ്ങി മുമ്പോട്ട് പോകുന്നു എന്നല്ലാതെ അതിനപ്പുറമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഞാനോട് പറയുന്നത്, ഇവിടെ ഭാര്യയും ഭർത്താവും ഒരേപോലെ തയ്യാറാകണം. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനായിട്ട് ഭാര്യയും ഭർത്താവും ഒരേപോലെ തയ്യാറാകണം. ഇന്നൊരു പഴയ കാലഘട്ടമല്ല, ഇന്ന് വിദ്യാഭ്യാസമുള്ളവരാണ്, ഭാര്യ വിദ്യാഭ്യാസമുള്ളയാളാണ്, ഭർത്താവ് വിദ്യാഭ്യാസമുള്ളയാളാണ്. പരസ്പരം മാനസിക രോഗികളായി ചിത്രീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കാതെ, അല്ലെ, തൻ്റെ ഭാര്യ മാനസിക രോഗിയാണെന്നുള്ള ഒരു റിപ്പോർട്ട് എങ്ങനെ സംഘടിപ്പിക്കാം എന്ന് ചിന്തിക്കാതെ, അല്ലെ, എൻ്റെ ഭർത്താവ് ഒരു മാനസിക രോഗിയാണ് എന്നുള്ളൊരു റിപ്പോർട്ട്, ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെ സംഘടിപ്പിക്കാം എന്ന് വിചാരിക്കാതെ, തങ്ങളുടെ പ്രശ്നങ്ങളെ ഉഭയ ചർച്ചകളിലൂടെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ വേണം കൗൺസിലിങ്ങിലേക്ക് എത്താനായിട്ട്. അതിന് തയ്യാറാകണം. ആ ഒരു മാനസികാവസ്ഥയിലൂടെ കൗൺസിലിങ്ങിനെ സമീപിക്കുക, ഒരു ഡോക്ടറെ സമീപിക്കുക, അല്ലെ, നല്ല ഒരു കൗൺസിലറെ സമീപിച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനായി ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ദാമ്പത്യജീവിതം വളരെ സന്തോഷപ്രദമായി തീരും. പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള, പരസ്പരം വിട്ടുവീഴ്ചകൾ കാണിക്കുന്ന, പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം അംഗീകരിക്കുന്ന, ഇതെല്ലാം ഒരു ദാമ്പത്യ ജീവിതത്തിൽ ആവശ്യമാണ്. ഒത്തിരി കാര്യങ്ങൾ ക്ഷമിക്കേണ്ടി വരും, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ക്ഷമിക്കേണ്ടി വരും, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കണ്ടില്ലെന്ന് വെക്കേണ്ടി വരും, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും. അപ്പോഴും കുടുംബജീവിതം വിജയിക്കുന്നുള്ളൂ. ഇത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാനായിട്ട് ദമ്പതികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കുള്ള വിദ്യാഭ്യാസം, നിങ്ങൾക്കുള്ള ജോലി, നിങ്ങൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, ഇതെല്ലാം ഇതിനായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു കൗൺസിലിംഗ് എടുക്കാനായിട്ട് നാണിക്കുകയോ ഭയപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഒരു പ്രശ്നം ഒരു എക്സ്പെർട്ടുമായി ഡിസ്കസ് ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങനെ വളരെ സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വരിക, ഒരു കുടുംബജീവിതത്തെ മുമ്പോട്ട് നയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് മക്കൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കന്മാരെങ്കിലും അവരെ പറഞ്ഞു വിടാനായിട്ട് ശ്രദ്ധിക്കുക. മക്കളെ അവരുടെ ഒരു മാനസിക ആരോഗ്യത്തിലും ഒരു സന്തോഷത്തിലും ഒരു സന്തോഷത്തോട്ട് ജീവിക്കുന്നതിനും വേണ്ടിയിട്ട് വേണ്ട സൗകര്യങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനായിട്ട് മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്.